അപ്പോൾ നമ്മുടെ ഫേമസ് ദീപാവലി സ്പെഷ്യൽ സ്നാക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിന് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ബൗൾ മൈദയാണ്. ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഒരു മിക്സിംഗ് ബൗൾ എടുക്കുക, അതിലേക്ക് രണ്ട് കപ്പ് മൈദ, ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഇനി നാല് വലിയ സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇത് നല്ല ക്രിസ്പി ആയിരിക്കും. ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ക്രിസ്പി ആക്കാൻ വേണ്ടിയാണ് നമ്മൾ നാല് സ്പൂൺ നെയ്യ് ഒഴിക്കുന്നത്. മൂന്ന്, ഇത് നാല്. ഇനി ഇത് നല്ലവണ്ണം ഈ മൈദയുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ലവണ്ണം പ്രസ് ചെയ്ത് ഇത് നല്ലവണ്ണം മിക്സ് ചെയ്യണം. നമ്മൾ ഒഴിച്ചിരുന്ന നെയ്യ് മൈദയുമായിട്ട് നല്ലവണ്ണം മിക്സായി കിട്ടണം. അതിലാണ് നമ്മുടെ ആ കൂര ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ആ ക്രിസ്പിനെസ് കിട്ടുന്നത് അതിൽ നിന്നുമാണ്. ഇപ്പോൾ ഞാനിവിടെ നെയ്യ് യൂസ് ചെയ്തു. നെയ്ക്ക് പകരം എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് നെയ്യ് ഒഴിച്ച് നമ്മൾ ചെയ്താലാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ശരിക്കും ഉള്ളത് കിട്ടുന്നു. അപ്പോൾ ഇതേ രീതിയിൽ കുറച്ച് നേരം നമ്മളിത് ഇങ്ങനെ പ്രസ് ചെയ്ത് കുഴച്ചെടുക്കുക. ഇതിപ്പം നെയ്യ് മൈദയായിട്ട് നല്ലവണ്ണം മിക്സായി. കണ്ട അതിൻ്റെ കളർ വരെയും ചേഞ്ച് ആയിട്ടുണ്ട്. മൈദയുടെ കളറൊക്കെ ചേഞ്ച് ആയി. ഇനി അത് നമുക്ക് എങ്ങനെ മനസ്സിലാവുമെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പിടിച്ചു നോക്കണം. പിടിച്ചു നോക്കുമ്പോൾ ഇത് കണ്ടേ, ഇത് നമ്മൾ ബൈൻഡ് ചെയ്ത അതേ രീതിയിൽ ഇരിക്കുകയാണ്. ഇത് പൊഴിഞ്ഞു പോകുന്നില്ല, അതാണ് അതിൻ്റെ കണക്ക്. ഇനിയിപ്പോൾ അങ്ങനെ ആകുന്നില്ലെങ്കിൽ ഇതിലേക്ക് ഒരു സ്പൂൺ എണ്ണയോ അല്ലെങ്കിൽ ഒരു സ്പൂൺ നെയ്യോ നമ്മൾ ചേർത്ത് പിന്നെയും ഇതേ രീതിയിൽ നല്ലവണ്ണം മിക്സ് ആക്കി എടുത്താണ്. ഇതിപ്പോൾ റെഡിയായി. ഇനി നമ്മൾ ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴയ്ക്കാം. ഒത്തിരി ലൂസായി പോകരുത്, എന്നാൽ ഒരുപാട് കട്ടിയാകായി പോകരുത്. ആ രീതിയിൽ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ കുഴച്ചെടുത്തു. ഇതിപ്പോൾ നമുക്ക് നോക്കി ഇങ്ങനെ ഒത്തിരി സോഫ്റ്റും അല്ല, എന്നാൽ ഒത്തിരി തിക്കും അല്ല, ആ രീതിയിലാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു ഇച്ചിരി നെയ്യ് ഇങ്ങനെ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് കുഴച്ചങ്ങ് വെച്ചേക്കാം. നമുക്കൊരു 15-20 മിനിറ്റ് ഇത് സെറ്റാകാനായിട്ട് വെച്ചേക്കുക. അപ്പോൾ കുഴച്ച് വെച്ചിരുന്നത് അവിടെ സെറ്റാകുന്ന സമയം കൊണ്ട് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് നെയ്യിൽ വറുത്തെടുക്കാം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാഷ്യൂസ് ഉണ്ട്, മുന്തിരിങ്ങ ഉണ്ട്, പിന്നെ പിസ്ത. നമുക്ക് ഏത് ഇഷ്ടമുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. പക്ഷേ ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് എടുക്കണം. പിന്നെ ഇത് നമ്മൾ നെയ്യിൽ വറുത്തതെന്ന് വെച്ചാൽ നെയ്യിൽ വറുത്താലാണ് അതിൻ്റെ ഒരു നല്ലൊരു സ്വാദ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഞാൻ നെയ്യ് ചൂടായി. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന കാഷ്യൂ അതിട്ടൊന്ന് ഇളക്കി. അപ്പോൾ കാഷ്യൂസിന്റെ കളർ ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോഴത്തേക്കും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന പിസ്ത
അതുകൂടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ലാസ്റ്റിൽ നമ്മൾ മുന്തിരിങ്ങ ഇട്ടാ മതി അപ്പോൾ ഇവിടെ അത് പിസ്തയും കാഷ്യൂസും രണ്ടും കളർ ഒക്കെ ചേഞ്ച് ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മുന്തിരിങ്ങയും കൂട ആഡ് ചെയ്തു ड्राई फ्रूट्स फ्राई चेदु इन नाम पात्र अब ना गुबर वे फिलिंग प्रिपेर अवेड़े बउल रवय अंतर बउल डेसिकेटेड कोकोनट नवय वरते अब नट्स वरती अद ने नु स्पू नूड आड्डा इन नवच नल मिक्स इन नी कुण तोहे नमुक आड इन नाम इलाक नोक अब नामिंग इलाक नमुक तोह अद वन इन सोफ्टन कटीट अब स्पू नूट नामिदे आड्डे कुड़े इन पड़ीपोल अब कम कुछ नर स्पूण आड्डे मिक्सिंग कंटिन्यूस फ्लेम लोइल चुदायट कलर मारी किटिया मेरी गोल्डन ब्राउन कलर अगर आगे लाइट मारी किटिया मे नणव अब नामिंग इलाक रेडी आईट ना मणव चुदायट कलर चेज इन नाम वच डेसिकेटेड कोकोनट अदूँ आड मिक्स अब रेडी आईट ना ना तेना पीर अरे नण वो अब इवे न फ्लेम ऑफ इन तणुकट तणुत कमक शुगर पाउडर आड वेर पात्र मैं अब पेट तणुकलो अभी वे पात्र अब नडी आक वच मिक्स तणुतीट इन नाम आदमी टीसपू ऐल पड़ी अर बउल पउडर्ड शुगर पशे ना फुले आड्डे नात्र मधुरम वेणो अदुसरी नमुक आड्डे अब ना कुछ नाम मिक्स ना मिक्स नमुक मधुरम कुरवा तोहे बाकी नमुक आड्डे अब टेस्ट नोक मधुरम कुछ कुरवान अब या बाकी इूडे आड्डे अब अर बउल कंप्लीट आड्डे मिक्स अब नल मिक्स टेस्ट ना पेरफेक्ट मधुरम ना पाक अल ऐल टेस्ट नलव अब नामिव टीसपूण ऐल टेस्ट कुछ वेणमें അതിലേക്ക് കുറച്ചുകൂടി ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെയാണ് പഞ്ചസാര എത്ര മധുരം വേണോ അതനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ വറുത്തു വെച്ചിരുന്ന നട്ട്സ് അതും കൂടി ഇട്ട് കൂടി മിക്സ് ചെയ്ത് റെഡിയാക്കി നമ്മുടെ മിക്സ്ചർ അങ്ങനെ റെഡിയാണ് നമ്മുടെ ഫില്ലിംഗ് റെഡിയാണ് ഇനി നമ്മൾ ബാക്കി പ്രോസസ്സറിലേക്ക് കടക്കാം कुछ ना मयक वन नोकी सोफ्टाण इन इन चोलसा नोले चोल्स अब
अलर्षन नाम चपाती परते अद रीती परती चूरी वलिपे वरतु पुड़ी परटा नाम ना पेट चुदायट पुड़ी परटी नमक परती कुछ नाम मीडियम सैस परती परत श्रद्धि क्यों नशत तीर खन कुछ पा नमें गुगर उ मोलडा अब इन नाम ഉണ്ടാക്കാതിരിക്കേണ്ട ആവശ്യമില്ല കാരണം ഞാൻ അത് ഇതില്ലാതെ എങ്ങനെ ഉണ്ടാക്കാം എന്ന് ഞാൻ പിന്നെ കാണിച്ചു തരാം ഇപ്പോൾ ആദ്യം മോൾഡ് വെച്ച് കാണിച്ചു തരാം അപ്പോൾ ഇതിന്റെ ഈ വക്കത്ത് സൈഡിൽ എല്ലാം നമ്മൾ ചെറുതായിട്ട് ഒന്ന് എണ്ണ സ്പ്രെഡ് ചെയ്യുക ഇതിലേക്ക് സ്പ്രെഡ് ചെയ്യുക ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്നത് ഇതിലോട്ട് പതിയെ ഇങ്ങനെ വെച്ചു കൊടുക്കുക ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന ഫില്ലിംഗ് റെഡി ആക്കി വെച്ചിരുന്ന ഫില്ലിംഗ് കുറച്ച് ഇതിലേക്ക് ഇട്ടു കൊടുക്കുക ഒരു സ്പൂൺ ഒന്നര സ്പൂൺ ഒക്കെ നമുക്ക് ഇടാം നേരെ പതിയെ അടക്കുക പ്രസ് ചെയ്യുക ഇതിന്റെ എക്സ്ട്രാ നമ്മൾ ഇങ്ങനെ കളഞ്ഞേക്കുക പതിയെ നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുക അപ്പോൾ നമ്മുടെ ഗുഗര റെഡി കണ്ടോ ഇതേ രീതിയിൽ നമ്മൾ ബാക്കിയും കൂടി ഒന്ന് പ്രിപ്പയർ ചെയ്തു എടുക്കാം അടുത്തതൊരു എണ്ണം കൂടി നമ്മൾ ഇതേ രീതിയിൽ പരത്താം എന്നിട്ട് കാണിച്ചു തരാം ഞാൻ മോൾഡിന്റെ തന്നെ പിന്നെ ഒരെണ്ണം കൂടി കാണിച്ചു തരാം അപ്പോൾ അടുത്തതും ഇതേ രീതിയിൽ റെഡി ആയിട്ടുണ്ട് ഇനി മോൾഡ് എടുത്ത് അതിന്റെ വക്കത്ത് ഇതേ രീതിയിൽ ഓയിൽ അപ്ലൈ ചെയ്യുക फिल रेडी और स्पूण नमक वेट स्टिक इन सैडल चुदायट अप्लाई इन वक्त मात्र नल पिटू स्टिकोत एक्सट्रा ना नाम इे रीती ना बोल षेपा नमी परती चुदाय प्र डीमोल्ड इधर मोल्ड वे मोल्ड आवश्यक मोल्ड इला प्रिपेर यानि का अब मोल्ड इला रीति नाम परती इन नड़क नाम फिलिंग वे सैडलिंग वेद पे इन फोल्ड फोल्ड इतनी प्रेस इन ना प्रेस इन नाम डिजाइन को डिजाइन वे ना कई फोर्क आ फोर्क यूस पे इंगे इन प्रेस अब नाम मोल्ड यूस मोल्ड यूस षेपिल अद डिजन आे रीति नमुक प्रिपेर अब नाम प्रिपेर और पत्ण परती वैच्छे
പിന്നെ അതിനത്തെ ഫില്ലിംഗ് ചെയ്യാൻ തുടങ്ങിയാൽ മതി ഇതിപ്പോ ഞാൻ ഓൺ ദി സ്പോട്ട് കാണിക്കുന്നതുകൊണ്ടാണ് ഞാൻ അന്നേരം തന്നെ പരത്തി ഫില്ല് ചെയ്ത് കാണിക്കുന്നത് അല്ലാതെ നമുക്ക് ഇങ്ങനെ ഒരു 10 എണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പിന്നെ നമ്മൾ ചെയ്താൽ മതി പക്ഷേ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് അതിന്റെ മുകളിൽ നമ്മൾ ഒരു തുണി കൊണ്ട് കവർ ചെയ്യുക ഇല്ലെങ്കിൽ അതങ്ങ് ഉണങ്ങി പോകും അപ്പോൾ ഒരു കുറച്ച് എണ്ണം നമ്മൾ ഇനി പരത്തി എടുക്കാം അപ്പോൾ ഫോർക്ക് വെച്ച് ഞാൻ ഒരെണ്ണം കൂടി കാണിച്ചു തരാം അപ്പോൾ ഇത് നമ്മൾ ഇവിടെ പരത്തി ഇതിലേക്ക് നമ്മൾ ഫില്ലിംഗ് വെക്കുക ഫില്ലിംഗ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ഏറെ പ്രിപ്പയർ ചെയ്താൽ അത്രയും നല്ലത് കാരണം നമ്മൾ അത് അത്രയും ടേസ്റ്റി ആണ് അപ്പോൾ നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇടയ്ക്ക് തിന്നൊന്നും ഇരിക്കും അപ്പോൾ പിന്നെ അഥവാ ഫില്ലിംഗ് ബാക്കി വന്നെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് പാലും കൂടി ഒഴിച്ച് നമ്മളൊരു ലഡു ഫോമിലാക്കിയാൽ അതും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇത് നമ്മൾ ഫില്ലിംഗ് വെച്ചു ഇനി നമ്മൾ ഇതിൽ ഇതിൽ സൈഡിൽ ഇങ്ങനെ വെള്ളം അപ്ലൈ ചെയ്യുക എന്നിട്ടിത് ഫോൾഡ് ചെയ്യുക അപ്പോൾ നമ്മളിത് എണ്ണയിൽ ഇട്ട് ഫ്രൈ ചെയ്യേണ്ടതാണ് അപ്പോൾ ഇത് എണ്ണയിൽ കലർന്നു പോയി ഇതിനകത്തെ ഫില്ലിംഗ് ചിലപ്പോൾ സൈഡ് വിട്ടു പോയെങ്കിൽ ഈ ഇതിനകത്തെ ഫില്ലിംഗ് അതിൽ മിക്സായി പോകത്തില്ല അതാണ് നല്ലോണം പ്രസ് ചെയ്യണമെന്ന് പറയുന്നത് ഇനിയും ആ ഡിസൈൻ കൊടുക്കാനായിട്ട് ഫോർക്ക് യൂസ് ചെയ്ത് ഇങ്ങനെ അതിൽ ഡിസൈൻ കൊടുക്കുക അപ്പോൾ നല്ല മോൾഡിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെ മോൾഡ് യൂസ് ചെയ്ത് ചെയ്തതുപോലെ തന്നെ അതിന് ഡിസൈനും വേണം ഇതേ രീതിയിൽ നമ്മൾ ബാക്കിയും കൂടെ പ്രിപ്പയർ ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ നമ്മൾ കുറേ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അടുപ്പത്ത് എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലോണം ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരെണ്ണം എടുത്ത് പതിയെ ഇട്ട് കൊടുക്കുക മൂന്നെണ്ണം നമുക്ക് ഇട്ട് കൊടുക്കാം ഫ്ലെയിം മീഡിയമിൽ വെച്ചേക്കുക ഇതിന് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ ഇങ്ങനെ കിടന്ന് നമ്മൾ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതിവിടെ റെഡിയായി നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ നല്ലൊരു രസമുള്ളൊരു ബ്രൗൺ കളർ വരുമല്ലോ അപ്പോൾ നമ്മളിത് കോരി മാറ്റുക ഇതേ രീതിയിൽ ബാക്കിയും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ അടുത്തതും റെഡി ആയിട്ടുണ്ട് ഒരു കാര്യം ഓർക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് മീഡിയമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്യാൻ ഇല്ലെങ്കിൽ ആ ക്രിസ്പിനെസ് നമുക്ക് കിട്ടാതെ പോകും അകം വേകാതിരിക്കും കോട്ടിങ് അതുകൊണ്ട് അത് മീഡിയമിൽ വെച്ച് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ ഇതേ രീതിയിൽ ബാക്കിയും പ്രിപ്പയർ ചെയ്യും അപ്പോൾ നമ്മുടെ ഫേമസ് ദീപാവലി സ്പെഷ്യൽ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാവുന്ന ഒരു സ്നാക്കാണ് ദീപാവലിക്ക് ഇത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു സ്നാക്കും കൂടിയാണ് അപ്പോൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അത് ചെയ്യാൻ വിട്ടുപോകരുത് അടുത്തൊരു അടിപൊളി ഡിഷുമായിട്ടും വരുന്നവരെ ബൈ ബൈ